രണ്ട് രൂപയുടെ കോഫി പൗഡറും ഒരു ചെറിയ ബോട്ടിലും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചെറിയൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് തന്നെ വേണമെന്നില്ല, ഏത് ടൈപ്പ് ആയാലും മതി. പിന്നെ ഒരു 2 രൂപേൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കുക. അപ്പോൾ നമുക്ക് അളവ് എന്ന് പറയുന്നത് 2 ടീസ്പൂണാണ് വേണ്ടത്. നല്ല കടുപ്പം വേണ്ടവരാണെങ്കിൽ 3 ടീസ്പൂൺ വരെ എടുത്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഈ ബോട്ടിലിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്പൂണിൽ ഇടുന്നതിനേക്കാളും എളുപ്പം എന്ന് പറയുന്നത് പാക്കറ്റിൽ നിന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തത് അങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ അതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേ നമ്മളിത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. മധുരവും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു ലൈറ്റ് മധുരമായിരിക്കും. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ എക്സ്ട്രാ 1 സ്പൂണും കൂടെ എടുക്കാം. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ്. ഇതിൽക്ക് നമ്മൾ ചൂടുവെള്ളം ഒന്നും എടുക്കരുത്, കാരണം നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പോൾ നമുക്ക് നോർമൽ വെള്ളത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് മുഴുവൻ നമ്മളിത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക. ഇനി ഇത് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യാൻ കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് സമയമൊന്നും എടുക്കണ്ട, വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ കോഫി പൗഡറിൻ്റെ കളർ തന്നെ ഇത് ലൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് 1.5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. വലിയ പണിയൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഷെയ്ക്ക് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് 2 പേർക്ക് കഴിക്കാനുള്ള ഒരു കിറ്റിലൻ ക്യാപ്പിച്ചിനോ ആണ്. നമ്മൾ CC ഡേയിലൊക്കെ പോയി കഴിക്കാറുണ്ടല്ലോ, ആ സെയിം ടേസ്റ്റ് ഉള്ള, ഒരു വ്യത്യാസമില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുകയാണ്. അപ്പോൾ നമുക്ക് കടയിലൊക്കെ പോയി കഴിക്കുമ്പോൾ നല്ല വില കൊടുക്കേണ്ടി വരും. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇതേ എന്തായാലും നമ്മുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ഗ്ലാസ്സിലാണ് സെർവ് ചെയ്യുന്നത്, അതിനകത്തോട്ട് നമുക്ക് ആദ്യം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. 1-2 സ്പൂൺ അത്രയും മതി. ഇതിനൊരു പ്രത്യേക മണവും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽക്ക് നല്ല തിളപ്പിച്ചിട്ടുള്ള പാല്, നല്ല ചൂട് പാല് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പകുതി മുക്കാൽ ഭാഗം നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നിങ്ങൾക്ക് എത്രയാണോ ക്രീം വേണ്ടത് അത്രയും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാപ്പിച്ചിനോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗ്ലാസ്സിൽ 2 പേർക്കുള്ളത് സെർവ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ മധുരവും കടുപ്പവും ഒക്കെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം, അത് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുടിക്കാം. ഒന്നും പറയാനില്ല, അസാധ്യ ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാനിതിവിടെ ബ്രൂൻ്റെ കോഫിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഏതിൻ്റെ ആയാലും കുഴപ്പമില്ല, പക്ഷേ ഇൻസ്റ്റൻ്റ് ആയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദിയാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.